നാട്ടിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ച യുക്രൈൻ ജനകീയ സേനയിൽ ചേർന്ന ഇന്ത്യൻ വിദ്യാർത്ഥി സായി നികേഷ്. കോയമ്പത്തൂർ സ്വദേശിയായ സായി കുടുംബത്തോടാണ് ആഗ്രഹം അറിയിച്ചത്. ഹാർക്കീവ് എയ്റോനോട്ടിക്കൽ സർവകലാശാല വിദ്യാർത്ഥിയാണ് സായി നികേഷ്. വിശദാംശങ്ങൾ സമീർ പി മുഹമ്മദ് നൽകും. സമീർ, ആദ്യം തിരിച്ചു വരുന്നില്ല എന്ന നിലപാടെടുത്ത സായി, ഇപ്പോൾ നിലപാട് മാറ്റത്തിനുള്ള ഒരു കാരണം എന്താണ്? പ്രത്യേകിച്ചും ഈ ഓപ്പറേഷൻ ഗംഗ രക്ഷാദൌത്യം സമാപിച്ച ഒരു സാഹചര്യത്തിൽ ഇനി ഇയാളുടെ തിരിച്ചു വരവ് എത്രത്തോളം ദുഷ്കരമാകും? ശ്രീലക്ഷ്മി, കഴിഞ്ഞ ആഴ്ചയാണ് സായ് ഉക്രൈൻ സൈന്യത്തിൽ ചേർന്നതായി ഇന്ത്യൻ അധികൃതർ സ്ഥിരീകരിച്ചത്. സായ് തന്നെ ആയുധം വേണ്ടി നിൽക്കുന്ന ഫോട്ടോകൾ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചതിനെ തുടർന്നാണ് ഇക്കാര്യം ഇന്ത്യൻ അധികൃതർ അറിയുകയും ചെയ്തത്. ഇതിനുശേഷം കേന്ദ്ര രഹസ്യ അന്വേഷണ ഏജൻസികൾ കോയമ്പത്തൂർ കൗണ്ടർ പാളയത്തെ സായ് നികേഷിന്റെ വീട്ടിൽ തിരച്ചിൽ നടത്തുകയും മാതാവിനെയും സഹോദരനടക്കമുള്ളവരെ നിരന്തരം ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഏത് വിധേനയും തിരിച്ചു വരാൻ വിദ്യാർത്ഥിയെ പ്രേരിപ്പിക്കണമെന്ന് കുടുംബത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയായി അമ്മ നടത്തിയ ആ സമ്മർദ്ദ തന്ത്രങ്ങളെ തുടർന്നാണ് ഇപ്പോൾ തിരിച്ചു വരാം എന്ന് അമ്മയെ സമൂഹ മാധ്യമങ്ങൾ വഴി സായ് നികേഷ് അറിയിച്ചിരിക്കുന്നത്. ഉക്രൈനിലെ കാർക്കീവ് എയറോനോട്ടിക്കൽ സർവകലാശാല നാലാം വർഷ വിദ്യാർത്ഥിയാണ് സായ് നികേഷ്. ഒരു മാസം മുമ്പാണ് നാട്ടിൽ നിന്ന് മടങ്ങിപ്പോയത്. ഈ സമയത്ത് തന്നെ സൈന്യത്തിൽ ചേരാൻ അവസരമുണ്ടായാൽ ചേരും എന്ന് സായ് അറിയിക്കുകയും ചെയ്തിരുന്നു. ചെറുപ്പം മുതൽ സൈനിക കാര്യങ്ങളോട് അതീവ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിയാണ് സായ് നികേഷ്. പ്ലസ് ടു കഴിഞ്ഞ ശേഷം ഇന്ത്യൻ സൈന്യത്തിൽ ചേരാൻ ശ്രമിക്കുകയും പക്ഷേ യോഗ്യതകൾ പരീക്ഷ മറികടക്കാൻ കഴിയാതെ പരാജയപ്പെടുകയുമായിരുന്നു. തുടർന്നാണ് ഉക്രൈനിലേക്ക് പഠനത്തിനായി പോയത്. ഇയാൾ ആയുധം വേണ്ടി പോരാടാൻ ഒരു അവസരം ലഭിച്ച അത് ഉപയോഗപ്പെടുത്തുകയായിരുന്നു എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇനി ഇന്ത്യയുടെ ഉക്രൈനിൽ കുടുങ്ങിയടക്കുന്ന ഇന്ത്യൻ പൗരന്മാരെ പൂർണ്ണമായിട്ടും തിരിച്ചെത്തിച്ചതെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അവകാശപ്പെടുന്നത്. ദൗത്യം ഏതാണ്ട് പൂർണ്ണമായി അവസാനിപ്പിക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ സായ് നികേഷിനെ മടങ്ങി വരാനുള്ള ഏറെ കടമ്പകളുണ്ട്. പ്രധാനമായിട്ടും ആയുധ പരിശീലനം ലഭിച്ച സൈനിക പരിശീലനം ലഭിച്ച ഒരു വ്യക്തിയാണ്. ഇങ്ങനെയുള്ള ഒരാളെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ കേന്ദ്ര സർക്കാർ നയപരമായ ഒരു തീരുമാനം എടുക്കേണ്ടി വരും. കാരണം ഇയാൾ നാട്ടിൽ വന്നതിന് ശേഷവും ആയുധങ്ങൾ എടുത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്നുള്ള ഒരു ഭയം കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾക്കൊക്കെയുണ്ട്. ഉക്രൈനോടുള്ള താല്പര്യം കൊണ്ടല്ല സായ് നികേഷ് സൈന്യത്തിൽ ചേർന്നതെന്നും യുദ്ധം ചെയ്യാനും യന്ത്രത്തോക്കുകളടക്കമുള്ളവ ഉപയോഗിക്കാനുമുള്ള താല്പര്യത്തെ തുടർന്നാണ് സൈന്യത്തിൽ ചേർന്നതെന്നും കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ ഏതാണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സായ് നികേഷിന്റെ കോയമ്പത്തൂരിലെ വീട്ടിൽ നിന്ന് സൈന്യവുമായി ബന്ധപ്പെട്ട ആയുധങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി ഫോട്ടോകൾ കണ്ടെടുത്തിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മാതാവ് അടക്കമുള്ളവർ മൊഴി നൽകിയിരിക്കുന്നത് പബ്ജി അടക്കമുള്ള യുദ്ധ ഗെയിമുകളുമായി ബന്ധുക്കളുടെ ഒരു അടിമയാണ് ഈ വിദ്യാർത്ഥി എന്നാണ്. ഇതിന് ഇങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിയെ തിരികെ കൊണ്ടുവരുന്നത് ശരിക്കും കൊണ്ടുവരുന്നത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വ്യക്തമായ നിർദ്ദേശം ഉണ്ടാവേണ്ടതുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ചും ഇപ്പോൾ ഉക്രൈനിലുള്ള ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കൽ ഏതാണ്ട് പൂർത്തിയായിരിക്കുന്ന സാഹചര്യത്തിൽ. ശരി സമീർ.